വെൽക്കം ടു സ്വപ്നാസ് വണ്ടർലാൻഡ്. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായി നമ്മളിത് വിചാരിച്ചു. ആക്ച്വലി കഴിഞ്ഞ കൊല്ലം വിചാരിച്ച വീഡിയോ ആണല്ലേ, അപ്പോഴേക്കും നമുക്ക് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പൊ ഇന്ന് ഒരു മേക്കപ്പ് വീഡിയോ ആണ്. ഇന്നത്തെ മേക്കപ്പ് ചെയ്യുന്നത് ആരാണ്? ഞാൻ അമ്മയ്ക്ക് മേക്കപ്പ് ചെയ്ത് കൊടുക്കാണ്. അതെ, അത്രയൊന്നും അറിയില്ല. കുറച്ച് ദിവസം മുമ്പ് ഞാൻ മേക്കപ്പ് സ്വന്തം ചെയ്തിരുന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്ന ശേഷം ഞാൻ മേക്കപ്പ് ചെയ്തപ്പോ ഈ കണ്ടീഷണർ അതൊന്നും എവിടെ ഇടാന്നേ അറിയണ്ടല്ലോ. മനസ്സിലാവില്ല. ഓക്കെ, അപ്പൊ മിത്തു കുട്ടി ഇന്ന് എന്നെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്തുതരും. അപ്പൊ ഇതാണ് മേക്കപ്പ് ബോക്സ്. ഇതില് മിത്തുന് എന്താണോ വേണ്ടത് അത് മുഴുവൻ എടുക്കാം. പക്ഷെ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പറയണം, അപ്പോഴല്ലേ നമ്മുടെ ചേച്ചിമാർക്കും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഈ മേക്കപ്പ് ബോക്സിൽ മിത്തുന് എന്താണോ ഇഷ്ടമുള്ളത് അത് മുഴുവൻ വെച്ചിട്ട് തന്നെ മേക്കപ്പ് ചെയ്യിക്കും. അപ്പൊ ഞാൻ ജസ്റ്റ് മുഖം ഫേസ് വാഷ് ചെയ്തിട്ടുള്ളൂ, മുഖത്ത് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. മിത്തുക്കുട്ടിക്ക് വേണ്ടി ഞാൻ വിട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മിത്തു അമ്മ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഫസ്റ്റ് മുതൽ അമ്മയ്ക്ക് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ മിത്തുവിന് വേണ്ടത്, എന്താണ് ആശയം തോന്നിയത് എന്ന് വെച്ചാൽ എടുത്തോളൂ കേട്ടോ. അതിവിടെ വെക്കാൻ നമുക്ക്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ യൂസ് ചെയ്യുന്നത്? അപ്പൊ ആദ്യം ഞാൻ എടുക്കാൻ പോണത് മോയ്സ്ചറൈസിംഗ് ലോഷൻ. അപ്പൊ ആദ്യം നമ്മൾ മോയ്സ്ചറൈസർ ആണ്. അയ്യോ ഇത്ര നിക്കണ്ട, മൈ ഗോഡ്. ഒരാഴ്ച യൂസ് ചെയ്യാതെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണോ പോയത്? ഓക്കെ, നാല് സൈഡ് ഞാൻ പറ്റിയെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ റബ് ചെയ്ത് കൊടുക്കുക. നല്ല ലോഷനും കുറേ ആ ലോഷൻ പോലെ തന്നെ ഇങ്ങനെ നാല് സ്ഥലം ഞാൻ ഇപ്പോഴും നടത്താറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഇവിടെ മേക്കപ്പ് ചെയ്യുമ്പോ നമ്മുടെ കറക്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിട്ട്. പാർട്ട് ഓഫ് മേക്കപ്പ്, പാർട്ട് ഓഫ് മേക്കപ്പ്. ഇത്ര നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്തോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ബ്രഷ് എടുക്കാം. ഇപ്പൊ ബ്യൂട്ടി പാർലർ പോലെ തന്നെയാണ്, കസ്റ്റമറിന്റെ സുഖത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും ചെയ്യുന്നു. ഇത് ബ്യൂട്ടി പാർലർ പോലെയാണ്, കസ്റ്റമറിന്റെ സുഖത്തിന് വേണ്ടിട്ട് നമ്മൾ എന്തും ചെയ്യുന്നത്. വെരി ഗുഡ്. ശരി, കസ്റ്റമർ പൈസ തരുമ്പോ അതിനനുസരിച്ച് ചെയ്യണ്ടല്ലേ, അല്ലെങ്കിൽ അടി കിട്ടും. അപ്പൊ മിത്ത് ബ്യൂട്ടി പാർലർ തുടങ്ങി കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് നല്ലതാണ് അല്ലേ. കണ്ടീഷണർ മുഖത്തിടും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു. പക്ഷെ വളരെ നല്ലതാണ് കസ്റ്റമേഴ്സ്. കണ്ടീഷണർ മുഖത്തോട ശരിയാ. അനി ചെയ്തോ ചെയ്തോ നമ്മുടെ കസ്റ്റമറിന് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഐക്കോണിക് ഐക്കോണിക് കാജലിന്റെ ലാക്മേഡിന് ബ്ലാക്ക് കളർ ഉണ്ട്. കറക്റ്റ് ആയിട്ട് ചെയ്തെന്നറിയില്ല, പക്ഷെ എനിക്കും കാണുന്നില്ല. ലാസ്റ്റ് കണ്ണാടി നോക്കുമ്പോ മനസ്സിലാവും. ഇനി നമ്മുടെ നെക്സ്റ്റ് എന്താ എടുക്കുക? ഇത്ര തന്നെ ഉള്ളൂല്ല. മസ്കാര, അയ്യോ മസ്കാരയ്ക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ് ആയിട്ട് നോക്കാം. ഐഷാഡോ ഇടുന്നില്ല. ഐഷാഡോ ഫസ്റ്റ് നമുക്ക് മസ്കാര ഇട്ടിട്ട് മതി.
ഐലൈനർ ആണ് എടുക്കാൻ പോണേ. നമ്മളെ കണ്ണടച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണ് പിന്നെ കുറച്ച് നേരത്തേക്ക് തുറക്കാൻ പറയാം. പിന്നെ മൂടിക്ക് കണ്ണടച്ച് പോവോ? കറക്റ്റ് ആയിട്ട് ചെയ്യണം. കൂടിക്കഴിഞ്ഞ പ്രശ്നമാണ്, കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നം. കൈ വരക്കണു, ശരിയാവില്ല. താങ്ക് യു. കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ നമ്മൾ കുറച്ച് നേരം ഈ കണ്ണ് അടച്ചിരിക്കണം. കണ്ണ് തുറന്നാലും പ്രശ്നമാണ്. കണ്ണിങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. ഇത്തിരി അടച്ചു മതി. കണ്ണ് തുറക്കാറായി ഒന്ന് പറയണേ. അയ്യോ എനിക്ക് സ്വന്തം മേക്കപ്പ് ചെയ്തിട്ട് ഒരു കസ്റ്റമറുടെ മുഖത്ത് നോക്കിട്ട് തന്നെ കാണാൻ ഒരു ഭംഗിയില്ല എന്ന് പറയണം. ആ കസ്റ്റമറിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. കണ്ണ് എഴുതുമ്പോഴ വേറെയാണ്, വേറൊരാളുടെ കണ്ണെഴുതുമ്പോ ഓ വല്ലാത്ത ഒരു പക്ഷേ നമ്മുടെ കണ്ണ് എഴുതുമ്പോ ഇതിങ്ങനെ അത് കാരണം എന്താ വെച്ചറിയോ, ഇതിങ്ങനത്തെ ഇങ്ങനെ ലൈനായിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇങ്ങനെ ലൈനായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റും. നമുക്ക് എടുക്കാൻ പോണ കളറ് ഒരു ഗോൾഡൻ കളറാണ്. അമ്മ കൊറേ വർഷം മേക്കപ്പ് ചെയ്ത് ഞാൻ ചെയ്ത് കണ്ടിട്ടുണ്ട്. ചെറിയതൊക്കെ അറിയാം, ഇനി എന്താകും ആവോ. ഓക്കേ, അങ്ങനെ ഗ്ലാം ഹൈലൈറ്റർ കഴിഞ്ഞു. നമ്മുടെ ഇനി നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോണം സാധനം, നമ്മള് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ബ്ലഷ്, മാർസിന്റെ ടൂ കളർ ബ്ലഷ്. ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞു, പിന്നെ അതിന് ശേഷമാണ് നമ്മള് ബ്ലഷ് ഇടുന്നത്. കണ്ണിന്റെ ഫുൾ ആയിട്ടില്ല, ഐഷാഡോ വേണം എനിക്ക്. ഐഷാഡോ വേണം, ഇത് കഴിഞ്ഞിട്ട് ഐഷാഡോ. ഇനി നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോണ ബ്ലഷ് ആണ് മാർസിന്റെ. നമ്മളെപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോ ഞാൻ വെച്ചതാണ്, എപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോ നമ്മൾ ലൈറ്റ് കളേഴ്സ് എടുക്കാൻ പാടും. ഡാർക്ക് കളേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റ് ആയിട്ട് സ്കിന്നിൽ അബ്സോർബ് ആവണം. അതുകൊണ്ട് ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് എനിക്ക് മിത്തു ഇട്ടിരുന്നത് എന്നാ പറയുന്നത്. ലൈറ്റ് ആയിട്ടാണ് മിത്തു പറയണത്. ഓക്കെ, ബ്ലഷ് നമ്മള് നെറ്റിയിൽ ഇടണം. ഇടണം, മിത്തു അല്ലേ പറയണത്. പിന്നെ എവിടെ നമ്മളിടെ ബ്ലഷ്? അങ്ങനെയാണെങ്കിൽ നമ്മള് ചുവന്ന സുന്ദരിയായി മാറണം. ഓക്കെ, നമ്മള് നെക്സ്റ്റ് എടുക്കാൻ പോണത് നമ്മള് മുന്നെടുത്ത ഗ്ലാം ഹൈലൈറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, അതൊരു ഗോൾഡൻ കളറാണ്. അപ്പൊ നമ്മള് ഇനി അതന്നെ എടുക്കാൻ പറ്റും. ഇപ്പൊ ചേഞ്ച് വരുത്താൻ വേണ്ടിട്ട് നമ്മൾ എടുക്കാൻ പോണത് ഒരു, ഞാൻ പറഞ്ഞല്ലോ ലൈറ്റ് ആണ് കളേഴ്സ് നമ്മൾ എടുക്കാറ്. അപ്പൊ നമ്മൾ ഒരു ലാവെൻഡർ ആയിട്ടുള്ള ഒരു കളറാണ് എടുക്കാൻ പോണത്. ഇതില് രണ്ട് ഇങ്ങനെ സൈഡ് ഉണ്ട്, ഒന്ന് ഇങ്ങനെ ബ്ലഷ് ചെയ്യാൻ പോലെ, പിന്നെ ഒന്ന് ശരിക്കും ഐ ഷാഡോ യൂസ് ചെയ്യണം. നമ്മൾ ഐ ഷാഡോ യൂസ് ചെയ്യണം പോലെയാണ്. തിരിയെടുത്താ മതി കേട്ടോ, കൂടുതലാവരുത്. ഞമ്മ കണ്ണടച്ചോളൂ. ഓക്കെ, ഇത് കൊളാവരുത്. ആഹാ, എന്തൊരു ഷൈനിങ്ങനെ കാണാൻ. അപ്പൊ നമ്മള് കണ്ണോളൂ, കാണാനില്ല, നല്ല ഷൈനിങ് ആണ്. കഴിഞ്ഞപ്പോ മേക്കപ്പ്, നമുക്ക് ലിപ്സ്റ്റിക് വേണ്ടേ? ആ, ലിപ്സ്റ്റിക് അത് മറന്നു ഞാൻ. ഇതിന് ഞാൻ മുന്നേ നോക്കിയപ്പോ രണ്ട് ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്സ് ഉണ്ടായിരുന്നു. ഒന്നിങ്ങനെ ഡാർക്ക് കളർ, ഡാർക്ക് കളർ ഇതാണോ? അതെ, ഇതായിരുന്നു ആ ഡാർക്ക് കളർ എന്ന് തോന്നേ. വേറെ പിന്നെ ഒരു ലൈറ്റ് കളർ, ആ ലൈറ്റ് കളറൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. ആ ഇതൊക്കെയാണത്. ഒരു ഡാർക്ക് കളർ എന്നത് ഒരു, ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ലൈറ്റ് കളേഴ്സ് ആണ് എടുക്കണം. നമ്മൾ ഇപ്രാവശ്യം ഷുഗറിന്റെ അല്ല, നമ്മളെ ഇപ്പോൾ ഷുഗറിന്റെ ഓർക്കിഡ് ഇങ്ങനെ ലൈറ്റ് കളറാണ്. ഇതിന്റെ മണമാണ് കേട്ടോ, അയ്യോ ലിച്ചിയുടെ ഫ്ലേവർ തന്നെയാണ്. ഇനി നമ്മൾ ഇടാൻ പോണ ഒരു ലൈറ്റ് കളർ നല്ല ഭംഗിയുള്ളതാണ്. മുന്നേ
ചമക്കൊരു ലിപ് ഐ പറഞ്ഞ ഔട്ട്ലൈൻ ചെയ്യുന്ന സാധനം ലിപ് ലൈനർ അല്ലേ, ബോംബെ പെട്ടു തോന്നുന്നു. ലിപ്സ്റ്റിക് കാണിച്ച അതിനെക്കാളും നല്ല ലൈറ്റ് കളർ ഇട്ടത്, അതുകൊണ്ട് ഇത് നമ്മള് കൊളാക്ക് ചെയ്യാം, കറക്റ്റായിട്ട് ചെയ്യണം. ഇന്ന് ഞാൻ അമ്മേനെ എത്തിക്കുന്ന ഒരു പിങ്കി കളറിലാണ്, ഒരു പിങ്ക് കളർ ഡ്രസ് ഇടായിരുന്നു സത്യം പറഞ്ഞിട്ട്. ഇന്ന് എന്റെ മേക്കപ്പ് ലുക്ക് മിത്തു പറയുന്നത് പിങ്കി മേക്കപ്പ് ലുക്ക് ആണെന്നാണ്. ആക്ച്വലി മിത്തു ഉദ്ദേശിച്ചത് യെല്ലോ കളർ ഇട്ട് വന്നപ്പോ യെല്ലോ മേക്കപ്പ് ലുക്ക് ആയിരുന്നു, പക്ഷെ ചെയ്ത് വന്നപ്പോ പിങ്കി മേക്കപ്പ് ലുക്ക് ആയി. അപ്പൊ മിത്തു പറയുന്നത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇന്ന് ഒരു പിങ്ക് കളർ ഇടായിരുന്നു എന്നാണ്. അപ്പൊ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറില്, മിത്രാസ് ബ്യൂട്ടി പാർലറിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾ ഏത് കളറാണോ ഇടുന്നത് അതിന്റെ കൂടെ ഒരു എക്സ്ട്രാ രണ്ട് മൂന്ന് കളേഴ്സ് കൂടെ കൊണ്ടുവരണം. കാരണം പാർലറിൽ എന്താണോ ചെയ്യണത് അപ്പൊ ആ അനുസരിച്ച്. ഇപ്പൊ ഇത് പിങ്ക് ആയിപ്പോയി, അപ്പൊ പിങ്കി ഡ്രസ് ഇല്ലാതെ ആയിപ്പോയി എന്റെ കയ്യില് അല്ലേ. അപ്പൊ നിങ്ങളിപ്പോ പിങ്ക് ആയിട്ട് വരുന്ന വെച്ചാൽ ചിലപ്പോ യെല്ലോയിഷ് മേക്കപ്പ് ലുക്ക് ആയിരിക്കും എന്നാ പറയണ. പക്ഷെ ഞാനിപ്പോ ഇത് എങ്ങനെ കാണാൻ, എനിക്കൊരു കണ്ണാടി വേണല്ലോ. കണ്ണാടി വേണല്ലേ, നമുക്ക് ഇനി കണ്ണാടിക്ക് പോയി നോക്കാം. അല്ല, അത് ചെറിയ കണ്ണാടി വേണോ? കണ്ണാടി കണ്ണാടി തൽക്കാലം. ഇപ്പൊ എന്നെ പിങ്കി എന്ന് ധൈര്യസമയത്തിന് എനിക്ക് തന്നെ വിളിക്കാം. ഞാനൊരു പിങ്കി ഗേൾ ആയിട്ടുണ്ട്. ഞാനൊന്ന് ചെറുതായി ഞെട്ടിയെങ്കിലും എനിക്കിതൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇത് എങ്ങനെ മായ്ക്കും മിത്തു, എങ്ങനെ മായ്ക്കും എന്നുള്ളതാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സംശയം. പക്ഷെ എന്തായാലും അടിപൊളിയാണ് മിത്തു കുട്ടിക്ക് എന്ത് മേക്കപ്പ് അല്ലേ, നാച്ചുറൽ ബ്യൂട്ടി ആണെന്നാ പറയുന്നത്. മിത്തു കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനത്തൊന്നും അങ്ങനെ ചെയ്യണം കാണാറില്ല കേട്ടോ. പക്ഷെ മിത്തു കുട്ടി ഒറ്റയ്ക്ക് നന്നായി മേക്കപ്പ് ചെയ്യും അല്ലേ. മിത്തു ഒറ്റയ്ക്ക് നന്നായി മേക്കപ്പ് ചെയ്യും, ഒരാളെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഫസ്റ്റ് ട്രയലാണ്. ആ ഒത്തരല്ലേ ആയിട്ടുള്ളൂ, ഇനി നമുക്ക് ഇംപ്രൂവ് ചെയ്യാം. യു ക്യാൻ ഡു ഇറ്റ്. മിത്തുവിന്റെ ഈ പ്രായത്തിലൊന്നും ഞാൻ ഈ സാധനങ്ങൾ കണ്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇതിലൊരു കൺമഷി ഉണ്ടാവും, അല്ലാതെ ഐലൈനർ പോലും ഇല്ല എന്നൊന്നും, കൺമഷി ഉണ്ടാവും നമ്മളിങ്ങനെ വാലിട്ട് കണ്ടിരുന്നത്. അതുപോലും നന്നായി ചെയ്തിരുന്നില്ല. അപ്പൊ അതൊക്കെ നോക്കുമ്പോ മിത്തു കുട്ടി ബെസ്റ്റ് ആണ് അല്ലേ, സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയി ചെയ്തു, നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പൊ കോണ്ടാക്ട് ചെയ്തു ആർക്കെങ്കിലും ഇതുപോലത്തെ പിങ്കി ഗ്ലോയിഷ് മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിത്തു കുട്ടിയെ സമീപിക്കുക. ബൈ.